നമസ്കാരം. ഇടുക്കി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പത്തുചേൻ മേഖലയിൽ പട്ടയം നൽകുമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. തൊടുപുഴയിൽ നിരോധിച്ച നോട്ടുകളുടെ വൻ ശേഖരം പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ മൂന്നു പേരുടെ പക്കൽ നിന്നുമാണ് പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ തൊടുപുഴ പോലീസ് പിടിച്ചെടുത്തത്. വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയ തേക്കടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് പിന്നാലെ മറ്റൊരു റിസോർട്ട് കൂടി സഫാർസി ആക്ട് അനുസരിച്ച് ഫെഡറൽ ബാങ്ക് ഏറ്റെടുത്തു. കേരളത്തിൽ അരിവില കുതിച്ചുയരുന്നു. ജയഅരി ഉൾപ്പെടെ ജനപ്രിയ ഇനങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ ഉയർന്നത് 7 രൂപയുടെ വർധനവ്. വാർത്തകൾ വിശദമായി. പത്തുചേൻ മേഖലയ്ക്ക് പട്ടയം നൽകുമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് നവകേരള മിഷൻ പ്രവർത്തനങ്ങളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് ലബ്ബക്കടയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പത്തുചേൻ മേഖലയിൽപ്പെട്ട കൈവശഭൂമിക്ക് പട്ടയം നൽകുമെന്നും ഇതിന്റെ ഭാഗമായി വൈദ്യുതി, വനം, റവന്യൂ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുമെന്നും വൈദ്യുതി മന്ത്രി എം എം മണി പറഞ്ഞു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നവകേരള മിഷൻ പ്രവർത്തനങ്ങളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം ലബ്ബക്കടയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും കൂടെ ഉദ്യോഗസ്ഥന്മാർ ഒരു പരിശോധന നടത്തി അത് സംബന്ധിച്ച് തീരുമാനം എടുക്കണം. ഏതായാലും പട്ടയം കൊടുക്കുക എന്നത് തന്നെ അത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. മൂന്നാമതൊരു കാര്യം, തടി വെട്ടുന്നതിനുള്ള തടസ്സം, ജനങ്ങൾ കൃഷിക്കാർ വച്ചുപിടിപ്പിച്ച മരം, 28 മരം വെട്ടാൻ നിയമമുണ്ട്. LDFന്റെ കഴിഞ്ഞ ഗവൺമെന്റ് VSന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമമുണ്ട്, അതനുസരിച്ച് വെട്ടാൻ അവസരം കൊടുക്കണം. ഫോറസ്റ്റുകാർ ഈ തോന്നുന്നതിലെല്ലാം തടസ്സമുണ്ടാക്കുന്ന പ്രശ്നമുണ്ട്. റവന്യൂ, വനം, വൈദ്യുതി മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് ഉപാധിരഹിത പട്ടയം നൽകാൻ തീരുമാനമെടുത്തു. വരുമാനപരിധി ഒഴിവാക്കി 4 ഏക്കർ വരെ പട്ടയം നൽകും. ഇതിന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി ലബ്ബക്കടയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചാനയിച്ചു. ലബ്ബക്കട JPM കോളേജ് മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ MLA അധ്യക്ഷത വഹിച്ചു. ES ബിജിമോൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികളെ മന്ത്രി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, ഫാദർ ജോബി ചുള്ളി, KS മോഹനൻ, VR സജി, VR ശശി, VP കുട്ടപ്പൻ നായർ, വിജയകുമാരി ജയകുമാർ, KN ബിനു, തങ്കമണി സുരേന്ദ്രൻ, ഇന്ദു സാബു, ലിസി സണ്ണി, ഷീന ജേക്കബ്, കമലമ്മ സാബു, PT ശൈലജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ. ഹൈഡൽ ടൂറിസത്തിൽ ഉൾപ്പെടുത്തി അഞ്ചുരുളിയിൽ സമഗ്ര വികസനം ഉറപ്പാക്കുമെന്ന് മന്ത്രി എം എം മണി. അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുളമാവ, ഇടുക്കി, അഞ്ചുരുളി എന്നീ മേഖലകളെ ഉൾപ്പെടുത്തി ബോട്ടിംഗ് ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിൽ ദിവസേന 100 കണക്കിന് സഞ്ചാരികൾ എത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ഹൈഡൽ ടൂറിസത്തിന്റെ ഭാഗമായി കുളമാവ്, ഇടുക്കി, അഞ്ചുരുളി എന്നീ മേഖലകളെ ഉൾപ്പെടുത്തി ബോട്ടിംഗ് ആരംഭിക്കുന്ന കാര്യം പരിശോധിക്കും. KSEB അധീനതയിലുള്ള സ്ഥലമാണിത്. അഞ്ചുരുളിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായി പരിശോധന നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും. ഇവിടെ വികസനമുണ്ടായാൽ തദ്ദേശീയരായ നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. അതുകൊണ്ട് അവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെന്നാൽ വലിയ മാറ്റം ഉണ്ടാവും. കുറേ ആളുകൾക്ക് തൊഴിലുണ്ടാവും. അവിടുന്ന് വേണേൽ കുളമാവിനൊക്കെ പോകാം. ബസ്സിന് പോകുന്നൊരു എളുപ്പമാണ്. അങ്ങനെ ഒരുപാട് സാധ്യതയുണ്ട്. അതിൻ്റെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ഞാൻ ബോർഡുമായൊക്കെ ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കാം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇന്നലെ വൈകിട്ട് 4 PM മന്ത്രി അഞ്ചുരുളിയിലെത്തിയത്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി നാട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഇവിടുത്തെ പ്രധാന കേന്ദ്രങ്ങൾ സന്ദർശിച്ച അദ്ദേഹം അഞ്ചുരുളി ടണൽ മുഖത്ത് കയറുകയും ചെയ്തു. ആദിവാസികൾ വനം വകുപ്പിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അറിയിച്ചതിനെ തുടർന്ന് വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതോടൊപ്പം മന്ത്രിക്ക് അഞ്ചുരുളിയുടെ ഫോട്ടോകൾ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് സമ്മാനിച്ചു. പഞ്ചായത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ ടൂറിസം പദ്ധതികളുടെ പ്രൊജക്ടുകൾ മന്ത്രിക്ക് നേരത്തെ സമർപ്പിച്ചതിന്റെ ഭാഗമായാണ് അദ്ദേഹം അഞ്ചുരുളി സന്ദർശിച്ചത്. റോഷി അഗസ്റ്റിൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, CPM ഏരിയ സെക്രട്ടറി VR സജി, എൻ ശിവരാജൻ, VV ജോസ്, KC ബിജു തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഇടുക്കി വിഷൻ കാഞ്ചിയാർ.
തൊടുപുഴയിൽ നിരോധിച്ച നോട്ടുകളുടെ വൻ ശേഖരം പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരുടെ പക്കൽ നിന്നുമാണ് പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ തൊടുപുഴ പോലീസ് പിടിച്ചെടുത്തത്. കേസിൽ ഇടനിലക്കാരായവരെയും പോലീസ് പിടികൂടി. തൊടുപുഴ CI ശ്രീമോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 700,000 രൂപയുടെ നിരോധിച്ച കറൻസിയുമായിട്ടാണ് തമിഴ്നാട് സ്വദേശികളടക്കം 6 പേരെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപത്ത് റോഡിൽ നിന്നാണ് ഇവരെ വളഞ്ഞു പിടികൂടിയത്. കോയമ്പത്തൂർ ഗണപതി സ്ട്രീറ്റിലെ താമസക്കാരായ പ്രേംകുമാർ, ദീൻദയാൽ, ഇയാളുടെ സഹോദരൻ അയ്യപ്പൻ, മാവേലിക്കര വെൺമണി മുരിങ്ങൂർ വീട്ടിൽ ജയദേവൻ, വെൺമണി പുന്നന്താനത്ത് വീട്ടിൽ ഉല്ലാസ്, വെൺമണി വട്ടപ്പറമ്പിൽ സതീഷ് എന്നിവരെയാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത്. പഴയ കറൻസി വാങ്ങിയ ശേഷം പുതിയ കറൻസി നൽകുന്ന സംഘത്തിൽപ്പെട്ടവരാണ് ഇവരെന്ന് സംശയിക്കുന്നതായും CI പറഞ്ഞു. പുതിയ നോട്ടുകൾ കൊടുത്തിട്ട് പഴയ നോട്ടുകൾ വാങ്ങിയതാണെന്ന് സംശയിക്കുന്നു. പുതിയ നോട്ടുകൾ കൊടുത്ത ആരാണ്, രജിസ്റ്റർ ചെയ്ത ആരാണെന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുമുള്ള സംഘം പഴയ കറൻസി മാറ്റി നൽകുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഒരാഴ്ചയായി പോലീസ് നിരീക്ഷണം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ സംഘം തൊടുപുഴയിലെത്തിയതായിട്ടുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്. പ്രേംകുമാറിന്റെ ബാഗിൽ നിന്നുമാണ് നിരോധിച്ച 500-ന്റെയും 500,000 രൂപയും 1000-ന്റെ 2,000,000 രൂപയും കണ്ടെടുത്തത്. 100,000-ന്റെ പഴയ കറൻസിക്ക് പകരമായി പുതിയ കറൻസിയുടെ 50,000 രൂപ നൽകുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്ര സർക്കാർ കറൻസിയുമായി ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇളവ് പ്രഖ്യാപിക്കുമെന്നും അതിന് മുന്നോടിയായിട്ടാണ് കറൻസി മാറ്റിയെടുക്കുന്നതെന്നുമുള്ള സൂചനയാണ് അറസ്റ്റിലായവർ നൽകിയതെന്നാണ് പോലീസ് പറഞ്ഞത്. CI NG ശ്രീമോനെ കൂടാതെ തൊടുപുഴ പ്രിൻസിപ്പൽ SI ജോബിൻ ആന്റണി, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ VA നിഷാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയ തേക്കടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് പിന്നാലെ മറ്റൊരു റിസോർട്ട് കൂടി സർഫാക്സിയാറ്റനുസരിച്ച് ഫെഡറൽ ബാങ്ക് ഏറ്റെടുത്തു. രാജ്യത്തെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ വിജയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിജയ ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിസോർട്ട് ശൃംഖലയിൽപ്പെട്ട പെപ്പർവൈൻ റിസോർട്ടാണ് ഇന്നലെ രാവിലെ ഫെഡറൽ ബാങ്ക് ജപ്തി ചെയ്തത്. കഴിഞ്ഞ 18-ന് വിജയ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ തന്നെയുള്ള എലിഫന്റ് കോർട്ടും ജപ്തി ചെയ്തിരുന്നു. 2011-ൽ പെപ്പർവൈന്റെ പേരിൽ 7.5 കോടി രൂപ ഫെഡറൽ ബാങ്കിന്റെ വൈറ്റില ശാഖയിൽ നിന്നും വായ്പ എടുത്തിരുന്നു. നിലവിൽ പലിശ ഉൾപ്പെടെ 10.5 കോടി രൂപ ബാങ്കിന് തിരികെ അടയ്ക്കാനുണ്ട്. എന്നാൽ ഉടമകൾ വായ്പയും പലിശയും തിരികെ അടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെ 2015 മാർച്ചിൽ ഇത് നിഷ്ക്രിയ അവസ്ഥയിൽപ്പെടുത്തി. ഈ ലോണിലേക്ക് അടച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബാങ്കിൽ അടയ്ക്കാനുള്ള തുക അടയ്ക്കാതെ മനഃപൂർവ്വം വീഴ്ച വരുത്തി ഈ ഹോട്ടലിൽ നിന്ന് കിട്ടിയിരുന്ന മുഴുവൻ ലാഭവും മറ്റു പല കാര്യങ്ങൾക്കു വേണ്ടി മറ്റു ബാങ്കുകളുടെ അക്കൗണ്ടുകൾ വഴി ഇവരെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ 2016 ഡിസംബർ 28 ഈടുവസ്തു ജപ്തി ചെയ്യുന്നതിനായി ബാങ്ക് അധികൃതർ തേക്കടിയിലെത്തിയെങ്കിലും എറണാകുളം ഡെബിറ്റ് റിക്കവറി ട്രൈബ്യൂണൽ ഉടമകൾക്ക് അനുകൂലമായി താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയായിരുന്നു. 9 കോടി രൂപ 10 ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്ന നിബന്ധനയോടുകൂടിയായിരുന്നു അന്ന് സ്റ്റേ അനുവദിച്ചത്. എന്നാൽ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ ഉടമകൾക്ക് പണമടയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ രാവിലെ ജപ്തി നടപടികൾ നടത്തിയത്. 2005-ൽ എലിഫന്റ് കോർട്ടും പേപ്പർ വൈനും കൂടി 36.75 കോടി രൂപ ബാങ്കിന് നൽകാനുണ്ട്. തൊടുപുഴ CJM കോടതിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് കമ്മീഷൻ, പ്രിൻസ് ജെ പന്നാലാൽ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ TA മുഹമ്മദ് സഗീർ എന്നിവരാണ് ജപ്തി നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കുമളി. കേരളത്തിൽ അരിവില കുതിച്ചുയരുന്നു. ജയ അരി ഉൾപ്പെടെ ജനപ്രിയ ഇനങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ ഉയർന്നത് 7 രൂപയുടെ വർധനവ്. അരിയെത്തുന്ന ഇതര സംസ്ഥാനങ്ങളെയും വരൾച്ച ബാധിച്ചത് കൊണ്ട് വില ഇനിയും വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ പറയുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരൾച്ച മൂലം കൃഷിനാശം സംഭവിച്ചതോടെ കേരളത്തിലേക്കുള്ള അരിയുടെ വരവ് കുറഞ്ഞതാണ് വില കുതിച്ചുയരാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എന്നാലും പഴയവട്ടൊന്നും കൂടിയില്ല, 1 രൂപ 2 രൂപയ്ക്ക് കൂടിയിട്ടുണ്ട്. വെള്ളയരിക്കാണ് 5 രൂപ 10 രൂപ വരെ വില കൂടിയത്. അത് നെൽകൃഷി കുറവായതുകൊണ്ടും പിന്നെ ഡീസലിൻ്റെ വില കൂടുതൽ, ലോറി വാടക കൂടുതൽ, ഇതൊക്കെ കൊണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ജയരി പോലത്തെ വെള്ളയരിക്കാണ് വില കൂടുതൽ, കുത്തരിക്ക് കാര്യമായിട്ട് വിലയൊന്നും കൂടിയിട്ടില്ല. ജയ, പുന്നി, വസുമതി, സുലേഖ തുടങ്ങിയ അരികൾക്കാണ് വില കുതിച്ചുയരുന്നത്. കേരളത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ജയ അരിക്ക് ഒരു മാസത്തിനിടെ കൂട്ടിയിരിക്കുന്നത് 7 രൂപ വരെയാണ്. ഈ അവസ്ഥ തുടർന്നാൽ വരും മാസങ്ങളിൽ കറുവ, മട്ട, ജയ തുടങ്ങിയ ജനപ്രിയ അരിയിനങ്ങൾക്കും വില കയറുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ. കേരളത്തിലെ LDF സർക്കാരിന്റെ ശ്രദ്ധ കൊലപാതകങ്ങളിലേക്കാണെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. അധികാരത്തിലെത്തി 8 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം 4 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളതെന്നും കല്ലാർ പറഞ്ഞു. കോൺഗ്രസ് ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമസ്ത മേഖലകളിലും കേരള സർക്കാർ പരാജയമാണ്. 7 ലക്ഷത്തോളം ആളുകളുടെ ക്ഷേമ പെൻഷൻ സർക്കാർ വെട്ടിക്കുറച്ചു. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 8 മാസത്തിനകം നിരവധി കൊലപാതകങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്.
പോലീസിനെ കയറുരുവിട്ടിരിക്കുകയാണെന്നും പോലീസിന് ഒരു നിയന്ത്രണവുമില്ലാത്ത ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റെന്നും ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ പറഞ്ഞു. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളി ക്ഷേമമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വന്ന ഗവൺമെന്റ് 700,000 വരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തൊഴിലാളി ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് സാമൂഹ്യ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള 700,000 ആളുകളുടെ പെൻഷൻ വെട്ടി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഇപ്പോൾ 8 മാസത്തിലേക്ക് അടുക്കുന്നു ഗവൺമെന്റ് വന്നിട്ട് നിരവധി കൊലപാതകങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. അക്രമങ്ങളുണ്ടായിരിക്കുന്നു, പോലീസിനെ കയറൂരിവിട്ടിരിക്കുന്നു. പോലീസിന് യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണവുമില്ലാത്ത ഒരു ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഉടുമ്പൻചോല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബെന്നി തുണ്ടത്തിലിന്റെ അധ്യക്ഷതയിൽ രാജകുമാരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി എം ബി ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി എൽദോ, ഡി സി സി അംഗം എ സോദരൻ, വിവിധ മണ്ഡലം പ്രസിഡന്റുമാരായ ഷാജി കൊച്ചുകരോട്ട്, എസ് വനരാജ, ജോസ് ശൌര്യമാക്കൽ, സാന്റോചോങ് കൊച്ചുപുരയ്ക്കൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷേർലി വിൽസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി ബിനു തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നു ഞാൻ ഓർക്കുന്നു ബാല്യകൗമാര വനാന്തര സുഹൃതികൾ, അമ്മ തന്നകിടിൽ അമൃതം നുണഞ്ഞതും നടക്കാൻ പഠിച്ചതും യാത്ര പോയതും ജലസ്രോതസ്സു തേടി പിന്നെ അമ്മയോടൊത്ത് നീരാടി തുടിച്ചതും. കിർലോസ്കർ പമ്പ്സ്, ലോകം സാക്ഷ്യപ്പെടുത്തിയ ഗുണമേന്മ. കിർലോസ്കർ, കാലം തെളിയിച്ച വിശ്വാസം. അംഗീകൃത വിതരണക്കാർ ജി എൻ എസ് ഇലക്ട്രിക്കൽ സർവീസസ്, കട്ടപ്പന, നെടുങ്ങണ്ടം. ഹൈറേഞ്ചിലെ കർഷകരുടെ ഉത്തമ സുഹൃത്ത് കൃഷി നേഷൻ അഗ്രോ സർവീസ് സെന്റർ, ഉടുമ്പൻചോല വെസ്റ്റ് പൂപ്പാറ. കൃഷിയിടങ്ങളെ ജൈവവൽക്കരിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കീടനാശിനികൾക്ക് പുറമെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും വളങ്ങളും കീടനാശിനികളും, കർഷകർക്കായി ഫാർമേഴ്സ് പ്രയോറിറ്റി കാർഡ്, ഒപ്പം കാർഷിക ഉപകരണങ്ങളുടെ അതിവിപുലമായ ശ്രേണിയും സ്പെയർ പാർട്സും സർവീസിംഗും, കൃത്യതയാർന്ന സേവനവും മികവുറ്റ ഉൽപ്പന്നങ്ങളും സ്പോട്ട് ഡെലിവറിയുമായി എന്നും കർഷകർക്കൊപ്പം കൃഷി നേഷൻ അഗ്രോ സർവീസ് സെന്റർ, ഉടുമ്പൻചോല വെസ്റ്റ് പൂപ്പാറ. സൂപ്പർ എഗ്മിൽ ജൈവവളം, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട മുട്ടപ്പൊടി, ഏലത്തിന് ഏറ്റവും കൂടുതൽ ചിമ്പ്, ശരം, കായ്ഫലം. സൂപ്പർ എഗ്മിൽ വർഷങ്ങളായി കർഷകരുടെ വിശ്വാസം ആർജിച്ചത് ഇപ്പോൾ കൂടുതൽ മികച്ച പൊടി രൂപത്തിൽ കലക്കിയൊടിക്കുന്നതിനും അനുയോജ്യം. എല്ലാ പ്രമുഖ വളം ഡിപ്പുകളിലും ലഭിക്കുന്നു. ഏലത്തിന് വളം ഏറ്റവും നല്ലത് തന്നെയാവട്ടെ. സൂപ്പർ എഗ്മിൽ, ഫോൺ 9846606640. ഞാനിപ്പോൾ നിൽക്കുന്നത് ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്കിന് മുമ്പിലാണ്. നോട്ട് പ്രതിസന്ധിയിലും ഇടപാടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരേ ഒരു സ്ഥാപനമാണ് ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക്. ഇതെങ്ങനെ സാധിച്ചുവെന്ന് ബാങ്ക് അധികൃതരോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. പ്രതിവാര പ്രതിമാസ തവണകളായി ജീവൻ സുരക്ഷ, സഹകാരി സുരക്ഷ, നിക്ഷേപ പദ്ധതി, ഒരു തവണ മാത്രം പണമടയ്ക്കുന്നവർക്കും ഇൻഷുറൻസ് സുരക്ഷ, വായ്പകൾ മണിക്കൂറുകൾക്കുള്ളിൽ, കാർഷികോൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്നു, സൂപ്പർ മാർക്കറ്റുകൾ, ഏലക്കായ പഴം പച്ചക്കറി സംസ്കരണ യൂണിറ്റ്, കാർഷികോപകരണങ്ങൾ വിൽപ്പനയ്ക്കും വാടകയ്ക്കും എന്നും ജനങ്ങൾക്കൊപ്പം ശാന്തിഗ്രാം സർവീസ് സഹകരണ ബാങ്ക്. ബ്രാഞ്ചുകൾ ചെമ്പകപ്പാറ, ഈട്ടിത്തോപ്പ്, നെല്ലിപ്പാറ. കണ്ടില്ലേ, രോഹിണി കാലിത്തീറ്റയുടെ ഗുണം ഇപ്പൊ മനസ്സിലായില്ലേ? ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. രോഹിണി കാലിത്തീറ്റ കൊടുത്തു തുടങ്ങിയത് മുതൽ ആ വ്യത്യാസം കണ്ടു തുടങ്ങി. അധികം പാല്, അധികം ലാഭം, കന്നുകാലികൾക്ക് ആരോഗ്യം. രോഹിണി കാലിത്തീറ്റ. കർഷകർക്കൊരു സന്തോഷ വാർത്ത. കേരളത്തിൽ ആദ്യമായി മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർക്കായി ഒരു സമ്പൂർണ്ണ ജൈവവളം ജീവൻ പ്ലസ്. 12 തരം പിണ്ണാക്കുകളും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ വേസ്റ്റും പുകയില വേസ്റ്റും പ്രോട്ടീനുകളും കാർബോഹൈഡ്രേറ്റുകളും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ഒരു സമ്പൂർണ്ണ ജൈവവളം. വേരുചീയൽ, തട്ടമറച്ചിൽ, അഴുകൽ രോഗങ്ങളിൽ നിന്നും ഏലച്ചെടിയെ സംരക്ഷിക്കുന്നതിന് ജീവൻ പ്ലസ് വണ്ടർ കേക്കുകൾ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെടിയുടെ രോഗപ്രതിരോധ ശേഷി 10 മടങ്ങായി വർദ്ധിക്കുന്നു. അപ്ലൈഡ് ഫോർ IMO സർട്ടിഫിക്കറ്റ് and ISO 9001:2008 certified products. Western Agro Trading Company, Srinima Building, Kumali. It's a beautiful day, hey hey, I'm gonna make most of it. Jaguar, Parryware, Bathex, Sanitary Ware and Bath Fittings, Supreme Piping Solution, Water Tech Taps, Diamond, Frankie,
മെട്രോ തുടങ്ങിയ ബ്രാൻഡുകളുടെ കിച്ചൺ സിങ്കുകൾ, വൈക്കിംഗ്, എംബ്രാ, സി പി ഫിറ്റിംഗ്സ്, മേക്ക് യുവർ ഹോം ആസ് യു ഡ്രീം, കൊല്ലംകുടിയിൽ ഏജൻസീസ്, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. അടിമാലി കുമിളി ദേശീയപാതയിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം മുൻകരുതൽ പദ്ധതികൾ പാളിയതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. 70 കോടി രൂപ മുതൽ മുടക്കിയാണ് അടിമാലി ചെറുതോണി വഴി കുമളി ദേശീയപാതയുടെ ആദ്യ റീച്ച് പണി പൂർത്തിയാക്കിയത്. എന്നാൽ ആവശ്യത്തിന് വീതിയില്ലാത്ത റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ അധികൃതർ തികഞ്ഞ മൗനമാണ് പാലിക്കുന്നത്. ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് ഈ പാതയിൽ നടക്കുന്നത്. കഴിഞ്ഞ മാസം 27 വാഹന അപകടത്തിൽ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു. BMPC വഴി ടാറിംഗ് നടത്തിയ റോഡിൽ വീതി കുറവാണ് പ്രധാന കാരണം. ചെങ്കുത്തായ കയറ്റിറക്കങ്ങൾ ഉള്ള റോഡിൽ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്ക് പോലും ഭീഷണിയാണ്. റോഡിൽ സെൻട്രൽ ലൈൻ ഇല്ലാത്തതും ഫുട്പാത്ത് ഇല്ലാത്തതും അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ് എന്ന് ഡ്രൈവർമാർ തന്നെ പറയുന്നു. ഇത് ഇതിന്റെ സെൻട്രൽ ലൈൻ ഒഴിവാക്കിയിട്ട് ഇപ്പൊ രണ്ട് സൈഡ് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ വണ്ടി വരുമ്പോൾ ഇത് ശരിക്കും പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ഇത് വൺവേ ആണെന്ന് ഓർത്തു പോകും. കാരണം വെച്ചാൽ ഒരു വണ്ടിക്ക് പോകാനുള്ള വീതി ടോട്ടലി തോന്നുള്ളൂ നമ്മൾ. അപ്പോൾ അതിൻ്റെ സെൻട്രലത്തെ ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി അപകടങ്ങൾ കുറയും എന്ന് തോന്നുന്നു. ഇതിപ്പോൾ രണ്ട് സൈഡും വരച്ചു, സെൻട്രലത്തെ ലൈൻ ഇല്ല. അതുപോലെ തന്നെ ആൾക്കാർക്ക് നടന്നു പോകാനായിട്ട് ഇപ്പം രണ്ട് സൈഡും നല്ല എഡ്ജായിട്ട് കിടക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ റോഡിലേക്ക് കയറിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇവിടെ നടപ്പുകാർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഒരു അപകട കാരണമാകാം. ചിലപ്പോൾ ഒരാൾ പെട്ടെന്ന് റോഡിലോട്ട് കയറുമ്പം ചിലപ്പോൾ അപകടം ഉണ്ടാകാം. അതുപോലെ ഈ സെൻട്രൽ ലൈന് കറക്റ്റായിട്ടും ഉണ്ടെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഒഴിവാകാൻ സാധ്യതയുണ്ട്. റോഡിൽ ഡ്രൈനേജുകൾ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്നത് ഹർഷണം കുറവുള്ള റോഡിൽ മഴക്കാലത്തും വലിയ ആപത്തുകൾക്ക് കാരണമാകും. ബിജു വൈശൻപറമ്പിൽ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാട്ടർ അതോറിറ്റിയുടെ അനാസ മൂലം വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ കുടിവെള്ളം പാഴാകുന്നതായി പരാതി. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയാണ് ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ ഭാഗത്ത് പൈപ്പ് ലൈൻ പൊട്ടി ദേശീയപാതയിലൂടെ വെള്ളം ഒഴുകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി കൂടുതലായി വെള്ളം ഒഴുകുന്നത് കണ്ട പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടാകാത്തതിനാൽ പ്രദേശവാസികൾ തന്നെ പൈപ്പ് പൊട്ടിയ സ്ഥലം കുഴിച്ച് നന്നാക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇത് നടന്നില്ല. വേനൽ കനത്തതോടെ പല സ്ഥലങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയാകുമ്പോഴാണ് വണ്ടിപ്പെരിയാർ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. അധികൃതർ ഇടപെട്ട് പൈപ്പ് ലൈൻ നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുടിവെള്ള പദ്ധതികൾ നോക്കുകുതികളാകുന്നു. കടുത്ത വരൾച്ചയിൽ പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോൾ ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന പദ്ധതികൾ പ്രായോഗികമായി നടപ്പിലാക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 21 വാർഡുകളിലായി 10 കോടിയോളം രൂപ മുടക്കിയാണ് വിവിധ കുടിവെള്ള പദ്ധതികൾ പണിയുന്നത്. പണികൾ ആരംഭിച്ചിട്ട് വർഷങ്ങൾ 2 കഴിഞ്ഞു. 5000 ഉം 5300 രൂപ മുടക്കി ഉപഭോക്താക്കൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 1 കഴിഞ്ഞു. ദീൻദയാൽ കമ്പനി പണികൾ ഉപഭോക്തൃ കമ്മിറ്റിയെ കൊണ്ട് പണിയിപ്പിച്ച് ബില്ലുകൾ മാറിയെടുക്കുന്നതല്ലാതെ പണികൾ തീർന്ന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നില്ല. ഓരോ മാസത്തിലും നടത്തുന്ന കമ്മിറ്റികൾ ഒച്ചപ്പാട് ബഹളവും വെച്ച് പിരിയുമ്പോൾ ഉപഭോക്താക്കളുടെ ശകാര കേൾക്കുന്നത് അതാത് കമ്മിറ്റി അംഗങ്ങളാണ്. പണിയും കാശും നേടുന്ന ദീൻദയാൽ കമ്പനി വെള്ളാനിയായി വിലസുന്നു. പണികൾ ഉത്തരവാദിത്തമില്ലാതെ ചെയ്യുന്നത് മൂലം പൈപ്പിലൂടെ ഒഴുകാതെ വെള്ളം പാഴാകുന്ന അവസ്ഥയുമുണ്ട്. നിലവിൽ കാശടിച്ച ഉപഭോക്താക്കൾ വേനലിൽ വെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ടി വരുന്ന അവസ്ഥയാണ്. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ 10th വാർഷിക സമ്മേളനം തോപ്രാംകുടിയിൽ നടന്നു. AITUC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ജിജയൻ കുനിശ്ശേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന AITUC ഇടുക്കി ജില്ലാ കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ 10th വാർഷിക സമ്മേളനം തോപ്രാംകുടിയിൽ വെച്ച് നടന്നു. AITUC ജില്ലാ പ്രസിഡന്റ് പി മുത്തുപ്പാണ്ടി പതാക ഉയർത്തി. തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത്. പി മുത്തുപ്പാണ്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിന് സ്വാഗത സംഘം കൺവീനർ MK പ്രിയൻ സ്വാഗതം ആശംസിച്ചു. AITUC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വിജയൻ കുനിശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ, വാഴൂർ സോമൻ, ES ബിജിമോൾ MLA, K സലീംകുമാർ, മാത്യു വർഗീസ്, PM ആന്റണി, PK രവി, PS തോമസ് തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നെത്തിയ നിരവധി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. ഇനി വിനോദ വാർത്തയിലേക്ക്. വേഗവരിയുടെ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച അഡ്വക്കേറ്റ് ജിതേഷ് ജി മൂന്നാർ ലയൺസ് ക്ലബ്ബിൽ കാർട്ടൂൺ രചന നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് വിജ്ഞാനവും വിനോദവും സമ്മാനിച്ചു.
മൂന്നാന ലയൻസ് ക്ലബിലെത്തിയ അദ്ദേഹം സ്വതന്ത്ര സമര സേനാനികൾ, രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ എന്നിവരുടെ ചിത്രങ്ങൾ വരച്ചാണ് കാണികളെ വിസ്മയിപ്പിച്ചത്. രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന പ്രദർശനം കാണികളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. ഇരുകൈകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന അദ്ദേഹത്തിന്റെ വാചിക്ക് മൂന്നാറിന്റെ പുതുമയാണ്. സ്റ്റേജിൽ വരച്ച ചില കാർട്ടൂണുകൾ സ്റ്റേജിന് പുറത്തേക്ക് വരുന്നത് കാണികൾക്ക് കൗതുകമായി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പുതുമയോടെയാണ് കാണികൾ വീക്ഷിച്ചത്. രാവിലെ മൂന്നാർ ലയൺസ് സ്കൂളിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ജിതേഷ് ജി മൂന്നാറിൽ എത്തിയത്. ഒരു മണിക്കൂറോളം കാഴ്ചക്കാരായി നിന്നവരെ ത്രസിപ്പിച്ചാണ് അദ്ദേഹം തിരിച്ചു മടങ്ങിയത്. പ്രധാന വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി. പത്തുചേൻ മേഖലയിൽ പട്ടയം നൽകുമെന്ന് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണി. തൊടുപുഴയിൽ നിരോധിച്ച നോട്ടുകളുടെ വൻ ശേഖരം പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ മൂന്നു പേരുടെ പക്കൽ നിന്നുമാണ് പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ തൊടുപുഴ പോലീസ് പിടിച്ചെടുത്തത്. വായ്പാ തിരിച്ചടവിൽ കുടിശ്ശിക വരുത്തിയ തേക്കടിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിന് പിന്നാലെ മറ്റൊരു റിസോർട്ട് കൂടി സഫാർസി ആക്ട് അനുസരിച്ച് ഫെഡറൽ ബാങ്ക് ഏറ്റെടുത്തു. കേരളത്തിൽ അരിവില കുതിച്ചുയരുന്നു. ജയഅരി ഉൾപ്പെടെ ജനപ്രിയ ഇനങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ ഉയർന്നത് 7 രൂപയുടെ വർധനവ്. ഈ വാർത്താ ബുള്ളറ്റിനിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവിശേഷവുമായി നിതിൻ ഷാജി ചേരും. നമസ്കാരം.